ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ റോഷിനി എല്ലാവർക്കും ഭക്ഷണം വിളമ്പണം. റോഷിനി അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞു, മോളുകൂടി ഇരിക്കെ. അപ്പോഴേക്കും അരികിലേക്ക് എത്തിയ കൽപ്പന പറഞ്ഞു, അല്ല അവൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് റോഷിനിയെ കുറിച്ച് വളരെ പുകഴ്ത്തിയൊക്കെ കൽപ്പന സംസാരിക്കുമ്പോൾ അത് കേട്ട് ചുറ്റും വരുന്ന പരമേശ്വരനും ഭാര്യയും ഒപ്പം സൂര്യയും വരുണുമൊക്കെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അല്ല, ഇന്നത്തെ വിഭവങ്ങളൊക്കെ കെങ്കേമമായിട്ടുണ്ടല്ലോ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ കൽപ്പന പറഞ്ഞു, അതെ, ഇവൾക്ക് അല്ലെങ്കിലും കുക്കിങ്ങിലൊക്കെ വളരെ ഇഷ്ടമാണ്, താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഫുഡെല്ലാം ഇവൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ വളരെ സന്തോഷത്തോടെ മുത്തശ്ശി പറഞ്ഞു, അപ്പോൾ ചേച്ചിക്ക് നേരെ എതിരായിട്ടുള്ള ആളാണല്ലേ, ചേച്ചിയെക്കായാലും നന്നായിട്ട് കുക്കൊക്കെ ചെയ്യുമല്ലോ, എന്തായാലും കൊള്ളാം, അങ്ങനെ വേണം പെൺകുട്ടികളായാൽ എന്നൊക്കെ മുത്തശ്ശി വളരെ സന്തോഷപൂർവ്വം പറയുമ്പോൾ കൽപ്പന പറഞ്ഞു, അതെ, ഇവൾക്ക് ഇതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് കൽപ്പന അറിയിച്ചു. അപ്പോഴാണ് വരുണിനോട് തൻ്റെ അമ്മ വേഗം തന്നെ അന്വേഷിച്ചത്, അല്ല മോനെ വരുണേ, നിന്നെ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ കാണിച്ചിരുന്നല്ലോ, നിനക്ക് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ കാട്ടി തന്നതല്ലേ, എന്നിട്ട് നീ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ വരുണേ നീ അതൊന്നും പറയാതിരുന്നത്, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമായോ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നീ സെലക്ട് ചെയ്തോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഒന്നും മിണ്ടാതെ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് വീണ്ടും കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ താൻ എന്താണ് സംസാരിക്കാനായി തയ്യാറായെന്ന്, താൻ എന്താണ് ആലോചിച്ചതെന്ന് എന്നുള്ള കാര്യം വരുൺ പെട്ടെന്ന് ഞെട്ടലോടെ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, അതെ, എനിക്ക് ഒരാളെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വരുൺ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പരമേശ്വരനും ഭാര്യയ്ക്കും വളരെയേറെ സന്തോഷമായി. അങ്ങനെ ഒരു താല്പര്യം മകനെ ഭാഗത്തു നിന്ന് കേട്ടതോടെ പരമേശ്വരൻ വളരെ പ്രതീക്ഷയോടെ ചോദിച്ചു, ആരെയാ ഏത് പെൺകുട്ടിയെ ഇഷ്ടമായത്? വരുണിന്റെ മനസ്സിൽ അപ്പോഴേക്കും രാധികയെ താൻ കണ്ട ഓരോ നിമിഷങ്ങളും ഓടിയെത്തി. അതെല്ലാം ഓർത്ത് ഒരു കള്ളശ്ശേരിയോടെ വരുന്നിരിക്കുന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞു, അതെ പരമേശ്വര, ഇനി ഇവന് പെണ്ണന്വേഷിച്ച് നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അവന് ഇഷ്ടമുള്ള ആളെ അവൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേട്ടതും പരമേശ്വരനും ഭാര്യയ്ക്കും അതിശയമായി. പെണ്ണ് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് മുത്തശ്ശി ഒരു സൂചന കൂടി പറഞ്ഞു. അത് കേട്ടതും വരുന്നൊരു കള്ളച്ചിരിയോടെ അമ്മയെ അച്ഛനെ നോക്കി. ഇത് കേട്ടതെന്ന കൽപ്പന വേഗം റോഷിനെ നോക്കി തലയാട്ടി, കോളടിച്ചല്ലോ ഇത്ര വേഗം. അപ്പോഴേക്കും മുത്തശ്ശിയുടെ അരികിലേക്ക് റോഷിനി ഓടിയെത്തി. ആഹാ, മുത്തശ്ശി ശവൻ ചോറൂടി ഇട്ട എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും മുത്തശ്ശിക്ക് ചോറ് വിളമ്പി കൊടുത്തുകൊണ്ട് റോഷിനി തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് പരമേശ്വരന്റെ ഭാര്യ പറഞ്ഞത്, അതെ, ആരായാലും ശരി എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, വിവാഹം എത്രയും പെട്ടെന്ന് വേണം. അത് കേട്ട കൽപ്പന അകത്തേക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന സന്തോഷത്തോടെ കിച്ചണിലേക്ക് പോയി. അതിനുശേഷം അവിടെ വെച്ച് തയ്യാറാക്കി വെച്ചിരുന്ന ആ പായസം കൂടി കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. ഇത് കണ്ടതോടെ അതിശയത്തോടെ കൽപ്പനയോട് ചോദിച്ചു, ആഹാ, ഇന്നെന്താ സ്പെഷ്യല്, പായസമൊക്കെ ഉണ്ടോ എന്ന് പരമേശ്വരൻ ചോദിച്ചത് കേട്ട് കൽപ്പന പറഞ്ഞു, അതെ, വരുണിന് അടപ്രഥമൻ ഇഷ്ടമാണെന്ന് കേട്ടപ്പോ റോഷിനി പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ് എല്ലാവർക്കുമായിട്ട്, എന്താ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് എല്ലാവർക്കും അടപ്രഥമൻ കൊടുക്കുന്നതോടൊപ്പം വരുണിന് കൊടുക്കാനായി കൽപ്പന റോഷിനിയുടെ കയ്യിൽ പായസവും കൊടുത്തുവിടുന്നു. അതുമായി റോഷിനി വേഗം വരുണിന്റെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശി പായസം കുടിച്ചിട്ട് പറഞ്ഞു, അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ല കൈപുണ്യം എന്ന് പറഞ്ഞ് മുത്തശ്ശി പായസം കുടിച്ച് അതിനെക്കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നത് കേട്ട് കൽപ്പനയും അരിചിത്തിയും സന്തോഷത്തോടെ നിന്നു. ഉടനെ തന്നെ വരുണിന്റെ അരികിലെത്തി വരുണിനോട് പായസം കുടിക്കാനായി റോഷിനി ആവശ്യപ്പെട്ടു. വരുൺ പറഞ്ഞു, സത്യം പറയാലോ, ഒരു ഇഞ്ച് പോലും എൻ്റെ വയറ്റിൽ ബാക്കിയില്ല, അതുകൊണ്ടാ ഞാൻ കഴിക്കാത്തത് എന്ന് വരുൺ അറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും റോഷിനി പറഞ്ഞു, എന്നാലും കുറച്ചൊന്ന് കഴിക്കു വരണേ എന്ന് പറഞ്ഞത് വരുൺ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് ചേർന്നിട്ടുണ്ട്, എന്തായാലും നല്ല പായസമാണ് കേട്ടോ, അല്ലെങ്കിലും മനസ്സ് അറിയാവുന്ന ആളുകൾക്കാണല്ലോ ഇത്രയും നന്നായിട്ട് പാചകം ചെയ്യാൻ കഴിയുക, മനസ്സറിഞ്ഞവരല്ലേ ഇതുപോലെ മനസ്സിലിണങ്ങിയ രീതിയിൽ പാചകവും ഉണ്ടാക്കി തരുന്നത് എന്നല്ലേ മുത്തശ്ശി പറയാറുള്ളത് എന്ന് ചോദിച്ചപ്പം മുത്തശ്ശി അതെ എന്ന് തലകുലുക്കി ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയും മറ്റുള്ളവരും എല്ലാം ഭക്ഷണം കഴിപ്പ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇരുന്നേരു. ഈ സമയത്ത് സൂര്യ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം
സൂര്യ വേഗം തന്നെ കൈകൊക്കെ കഴുകുന്നത് കണ്ട് വരുൺ അവിടേക്ക് എത്തുകയും വീൽ ചെയറുമായി എത്തിയ കൽപ്പനയുടെ കയ്യിൽ നിന്ന് വീൽ ചെയർ വാങ്ങി വരുൺ സൂര്യയെ വീൽ ചെയറിലേക്ക് ഇരുത്തി റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഈ സമയത്ത് കിച്ചണിൽ നിന്ന റോഷ്നിയുടെ അരികിലേക്ക് എത്തുന്ന കൽപ്പന കണ്ടത് റോഷ്നി വരുൺ കഴിച്ച് ബാക്കി വെച്ചിരിക്കുന്ന പായസം കഴിക്കുന്നത്. അത് കണ്ടതോടെ അരികിലേക്ക് എത്തി കൽപ്പന ചോദിച്ചു, എന്താ ഇത് എന്ന് ചോദിച്ചപ്പോ കൽപ്പനയോട് പുഞ്ചിരിയോടെ റോഷ്നി പറഞ്ഞു, അതെ വരുൺ കഴിച്ച ബാക്കി പായസമാണ്, ഇനി എനിക്ക് അധികാരത്തോടെ കഴിക്കാവല്ലോ എന്ന് പറഞ്ഞത്. കൊള്ളാം കൊള്ളാം, നിന്റെ ഭാഗ്യമാടി, ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു കാര്യം സാധിച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞ് റോഷ്നിയെ തലോടിക്കൊണ്ട് കൽപ്പന സന്തോഷം പങ്കുവച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ നേരം പുലർന്നതും ഉറക്കത്തിൽ നിന്നുണർന്ന രാധിക ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ വാതിൽ തുറന്ന് പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു. അവിടെ പ്രിയങ്കയുടെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് അരികിലേക്ക് വന്ന് ചോദിച്ചു, അത് ശരി ചേച്ചി എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാവിലെ 4 മണിക്ക് മുമ്പ് ഞാൻ എഴുന്നേൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇന്നെന്താ എക്സാം ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത്? പ്രിയങ്ക എഴുന്നേറ്റ പ്രിയ, എന്താ നീ ഇങ്ങനെ കിടക്കണതെന്ന് ചോദിച്ച് വേഗം ചെന്ന് പ്രിയയെ തട്ടി ഉണർത്താനായി ചെന്ന് ആ കൈകൊണ്ട് തട്ടിയിട്ടും എന്തോ പതുപതിരിക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് രാധികയ്ക്കാകെ സംശയമായി. രാധിക വേഗം ആ ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റുമ്പോഴാണ് അതിനടിയിൽ മുഴുവൻ പില്ലോകൾ വെച്ച് പ്രിയങ്ക താൻ കിടന്നുറങ്ങുന്നത് പോലെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനായി അതെല്ലാം അവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. പ്രിയങ്കയുടെ ആ പ്രവൃത്തി കണ്ട് രാധിക ആകഞ്ഞെത്തി. ദൈവമേ, ഇവിടുത്തെ എവിടെ പോയി എന്ന ആശങ്കയോടെ അങ്ങനെ പ്രിയ എവിടെ പോയെന്നറിയാതെ ടെൻഷൻ അടിച്ച് രാധിക നിൽക്കുമ്പോഴാണ് ആ ടേബിളിന് മുകളിൽ പ്രിയ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നത് രാധിക കണ്ടു. ആ കത്തെടുത്ത് നോക്കിയതും അതിലെഴുതിയിരുന്നത്, ഞാൻ പോവുകയാണ്, എൻ്റെ സ്വപ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത, എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത ആരുടെയും കൂടെ ഞാൻ ഇനിവിടെ നിൽക്കുന്നില്ല, എന്നെ അന്വേഷിക്കരുത് എന്ന് എഴുതി രാധിക ഒരു കത്തുകൂടി വെച്ചിരിക്കുന്നു. അത് കണ്ടതോടെ അവിടെ രാധിക ആ കത്തെടുത്ത് വായിച്ചു. പ്രിയങ്ക അങ്ങനെ ഒരു കത്തെഴുതി വെച്ചിരിക്കുന്നത് കണ്ടതോടെ രാധികയ്ക്ക് ആകെ ആശങ്കയായി. ആ കത്തും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് രാധിക ആകെ തളർന്ന അവശയായി നിന്നു. ദൈവമേ, ഇനി അമ്മയും അച്ഛനും എഴുന്നേറ്റ് കഴിയുമ്പോൾ അവളെ ഇവിടെ കണ്ടില്ല എന്നറിഞ്ഞാൽ ആകെ ടെൻഷനാവുമല്ലോ പാവങ്ങൾക്ക്, ഇനി എന്താ ചെയ്യുക ടീച്ചറ എന്നാലോചിച്ച് രാധിക പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അകത്തെങ്ങാനും ആരെങ്കിലും വന്ന് കയറി കണ്ടാൽ ഇവിടെ പ്രിയങ്ക ഉറങ്ങുന്നില്ല, പ്രിയങ്ക ഇവിടെ ഇല്ല എന്നുള്ള ധാരണ ആർക്കും തോന്നരുത് എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം തന്നെ പ്രിയങ്ക വെച്ചിരുന്നത് പോലെ ആ പില്ലോയും ഡ്രസ്സുകളും ഒക്കെ അതുപോലെ തന്നെ വെച്ച് പില്ലോയുടെ മുകളിൽ ബ്ലാങ്കറ്റ് എടുത്തിട്ട് അങ്ങനെ പ്രിയങ്കയെ ഇരുത്തിയത് പ്രിയങ്ക വെച്ചിട്ട് പോയ പോലെ തന്നെ രാധിക അവിടെയെല്ലാം അതേപോലെ തന്നെ ആക്കി. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാമെന്നൊരുങ്ങിയ രാധിക അവിടുത്തെ ലൈറ്റും ഓഫ് ചെയ്ത് വാതിലടച്ചിട്ടു. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഒരു ലൈറ്റും എടുത്തുകൊണ്ട് വേഗം പോകാനായി തയ്യാറായി. അപ്പോഴേക്കും തൻ്റെ ഒരു ഷാള് വേഗം തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ഉടനെ വാതിൽ തുറന്ന് രാധിക മുറ്റത്തേക്ക് ഇറങ്ങി. രാധിക ലൈറ്റും അടിച്ചുകൊണ്ട് അതിലെ വരുന്നത് അതുവഴിയുള്ള ഒരു വഴിയാത്രക്കാരൻ കാണാനിടയായി. അല്ല മോളെന്താ ഈ സമയത്ത് തനിച്ചതില് എന്ന് ചോദിച്ചപ്പോൾ, തനിച്ചല്ല അച്ഛനും പിന്നാലെ ഉണ്ട്, ഇന്ന് രാവിലെ ഒരു വിശേഷ പൂജയുണ്ട് എന്ന് രാധിക അറിയിച്ചു. ശരി ശരി എന്ന് പറഞ്ഞ് അയാൾ പോയി കഴിയുമ്പോൾ കണ്ണൻ്റെ അരികിലേക്ക് എത്തി അവിടെ വാതിൽക്കിൽ നിന്ന് പ്രാർത്ഥനയോടെ രാധിക നിന്നു. എൻ്റെ കണ്ണ, പ്രിയ എവിടേക്കോ പോയിരിക്കുകയാണ്, അച്ഛനും അമ്മയും എഴുന്നേറ്റ് ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കാകെ വിഷമാവും, അവരെഴുന്നേറ്റ് വിവരം അറിയുന്നതിന് മുമ്പ് എനിക്ക് പ്രിയയെ കണ്ടെത്തി തരണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് വേഗം ശരത്തിൻ്റെ വീട് ലക്ഷ്യം വെച്ച് അവിടേക്ക് രാധിക എത്തുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട ഉടനെ വാതിൽ തുറന്ന ശരത്ത് രാധികയെ കണ്ടതും വലിയ സന്തോഷത്തിലായി. ആദ്യം അകത്തേക്ക് ഒന്ന് നോക്കി അവിടെ പ്രിയയെ കാണുന്നില്ലല്ലോ എന്ന ആശ്വാസത്തിൽ രാധികയുടെ അരികിലേക്ക് ശരത്ത് ഇറങ്ങി വന്നു. ആഹാ, എന്താ അത് രാവിലെ ഇങ്ങോട്ട് എന്നെ തേടി വന്നതാണോ, എന്നെ തന്നെ കാണാൻ എത്തിയതാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ശരത്തിനോട് രാധിക ചോദിച്ചു, പ്രിയ ഇവിടെ, പ്രിയനെ എനിക്ക് കാണണം. ഏത് പ്രിയ എന്ന് ശരത് ചോദിച്ചപ്പോഴേക്കും രാധിക പറഞ്ഞു, പ്രിയങ്ക എനിക്ക് കാണണം. ഉടനെ ശരത്തി ചോദിച്ചു, അല്ല പ്രിയ ഇവിടെയുണ്ടെന്ന് ആരാ രാധികയോട് പറഞ്ഞത്? അപ്പോഴേക്കും രാധിക പറഞ്ഞു, അതെ എന്നെ അവള് രാവിലെ ഒരു കത്തെഴുതി വെച്ചിട്ട് രാവിലെ ഇറങ്ങി പോകുന്നതാ, അവൾ ഇങ്ങോട്ടാ വന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ ശരത്തി ചോദിച്ചു, അവളിവിടെ ഉണ്ടെന്ന് അതിന് രാധികയോട് ആരാ പറഞ്ഞത്? അല്ല രാധിക എന്നെ കാണാൻ വന്നെങ്കിൽ ഇത്ര രാവിലെ തന്നെ പെൺകുട്ടികൾ കത്ത് എഴുതി വെച്ചിട്ട് നേരെ വരുന്ന എൻ്റെ അടുത്തേക്കാണോ? അല്ല ഇപ്പോ രാധിക പറഞ്ഞനുസരിച്ചാണെങ്കിൽ രാവിലെ തന്നെ രാധിക വന്നത് തന്നെ അന്വേഷിച്ചല്ലേ, അങ്ങനെയാണെങ്കിൽ അത് സമ്മതിച്ചു തരാൻ പറ്റും എന്ന് ശരത്ത് പറയുമ്പോ പ്രിയ ആകെ ദേഷ്യത്തോടെ രാധിക ശരത്തിനെ നോക്കി, പ്രിയെ പ്രിയെ എന്ന് അകത്തേക്ക് നോക്കി
രാധിക പ്രിയയെ വിളിച്ചു. ഉടനെ ശരത്ത് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാകുന്നില്ലെങ്കിൽ അകത്തേക്ക് കയറുക, നമുക്ക് അകത്തുള്ള എല്ലാ റൂമിലും പോയി നോക്കാവല്ലോ പ്രിയ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. ശാരികയുടെ അനുവാദമില്ലാതെ രാധികയുടെ കയ്യിൽ കടന്നു പിടിക്കുന്നു ശരത്ത്. അത് കണ്ടതും കരിയോടെ രാധിക നോക്കുന്നത് കണ്ടതോടെ ശരത്ത് ആ കൈ മാറ്റുന്നു. അതിനുശേഷം പ്രിയങ്കെ എന്ന് വിളിച്ച് പ്രിയെ എന്ന് വിളിച്ചുകൊണ്ട് രാധിക അകത്തേക്ക് കയറി. ഇത് കണ്ടതോടെ ശരത്ത് ആലോചിച്ചു, ദൈവമേ എല്ലാം കുഴപ്പമാവും തോന്നുന്നു എന്നാലോചിച്ച് ശരത്തും പിന്നാലെ എത്തി. അകത്തേക്ക് കയറി വന്ന രാധിക പ്രിയെ പ്രിയെ എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങി വന്നു. രാധിക പ്രിയയെ കണ്ടതും, മോളെ നീ എന്ത് പണിയായി കാണിച്ചത്, അല്ല തന്നെയുള്ളോ പിന്നാലെ ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് പ്രിയ ദേഷ്യത്തോടെ ചോദിച്ചു. അത് കേട്ട ഉടനെ രാധിക പറഞ്ഞു, എടി മോളെ നീ വന്നേ, അച്ഛനും അമ്മയും ഒന്നും വിവരം അറിഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ തന്നെ ഞാൻ നിന്നെ അന്വേഷിച്ചിറങ്ങി വന്നു. ഞാൻ വരുന്നില്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പ്രിയ പറഞ്ഞതും രാധിക ദേഷ്യപ്പെട്ടു, മോളെ നിന്നോട് വരാനാ പറഞ്ഞത്. അപ്പോഴേക്കും പ്രിയ പറഞ്ഞു, അതെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കണം എന്നുള്ള ഈ പഴഞ്ഞൻ ചിന്താഗതി മാറിയാലേ ഈ സ്ത്രീകളുടെ ജീവിതം തന്നെ രക്ഷപ്പെടൂ എന്ന് പ്രിയങ്ക ദേഷ്യത്തോടെ രാധികയോട് പറഞ്ഞു. ഇത് കേട്ടതും രാധിക പറഞ്ഞു, ഇനി മോളെ ഞാൻ പറയുന്നൊന്നും നീ കേൾക്ക്, നിന്റെ സ്വപ്നങ്ങളൊക്കെ മനസ്സിലാക്കാനും സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താനും അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടും എന്ന് പറഞ്ഞു. അത് കേട്ടുവന്ന ശരത്ത് പറഞ്ഞു, അതെ പ്രിയ പറഞ്ഞാ ശരി. അപ്പോഴേക്കും ദേഷ്യത്തോടെ രാധിക ശരത്തിനെ നോക്കിട്ട് പറഞ്ഞു, നീ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അതിനുശേഷം രാധിക നേരെ പ്രിയെ നോക്കിയിട്ട് പറഞ്ഞു, എടി മോളെ നിന്റെ ഇഷ്ടങ്ങളും നിന്റെ താല്പര്യങ്ങളും അച്ഛന് മനസ്സിലാവുന്നില്ല, അച്ഛനെ നമുക്ക് കാര്യങ്ങൾ സാവധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കാം, അച്ഛന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും മോളെ നീ പറയുന്നതൊന്ന് കേൾക്ക്, നീ ഇങ്ങനെ ഇറങ്ങിപ്പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ആ പാവങ്ങൾ നെഞ്ചു പൊട്ടി മരിക്കും, അതാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയുടെ മനസ്സാകെ അലിയുന്നു. ഉടനെ രാധിക പറഞ്ഞു, മോളെ ചേച്ചിയല്ലേ പറയുന്നത്, ഇനി ആരും വഴക്കൊന്നും പറയത്തില്ല, നീ വാ ഞാൻ പറയാം, അച്ഛനോട് കാര്യങ്ങളൊക്കെ ഞാൻ സമാധാനത്തോടെ സംസാരിക്കാം എന്ന് രാധിക പ്രിയങ്കയെ നിർബന്ധിച്ചു. അവസാനം പ്രിയങ്ക പോകാമെന്ന് സമ്മതിച്ചു. അത് കണ്ടതോടെ ശരത്ത് പറഞ്ഞു, എടോ താനിപ്പം പോവും രാധികയുടെ കൂടെ, എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് സാവകാശം വേണ്ടേ, എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആകുന്നത് വരെ താനൊന്ന് കാത്തു നിൽക്ക എന്ന് പറഞ്ഞു. അത് കേട്ടതും പ്രിയ രാധികയുടെ ഒപ്പം പോകാനായി തയ്യാറാകുന്നു. ഉടനെ തന്നെ രാധികയോട് പ്രിയ പറഞ്ഞു, ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. ശരി മോള് വേഗം പോയി എടുത്തിട്ട് വാ. അങ്ങനെ രാധിക വേഗം പ്രിയയുടെ കയ്യിൽ നിന്ന് പ്രിയയുടെ ബാഗ് എടുത്തുകൊണ്ട് വരാനായി പറഞ്ഞിട്ട് രാധിക അങ്ങനെ നിൽക്കുമ്പോൾ ശരത്ത് പറഞ്ഞു, അതെ എന്തായാലും എൻ്റെ വീട് കണ്ടുപിടിച്ചല്ലോ, ഇനി ഒരു കാര്യം ഞാൻ പറയാം, പകലെന്നോ രാത്രിയെന്നോ ഒന്നുമില്ലാതെ എപ്പോൾ വേണമെങ്കിലും രാധികയുടെ വരാട്ടോ, എനിക്കതിൽ വിരോധമൊന്നുമില്ല എന്ന് ശരത്ത് പറഞ്ഞിട്ട് കേട്ട് രാധിക വീണ്ടും ശരത്തിനെ ഒന്ന് ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കി. അപ്പോഴേക്കും ശരത്ത് കണ്ണൊക്കെ മാറ്റി തനിക്കൊന്നും അറിയില്ല എന്ന ഭാഗത്തിലങ്ങ് നിൽക്കുമ്പോൾ പ്രിയ ബാഗുമായി അവിടേക്ക് എത്തുന്നു. പ്രിയയുടെ ബാഗും വാങ്ങിച്ച് വേഗം തന്നെ രാധിക പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ രാധിക പ്രിയയും വിളിച്ചുകൊണ്ട് ആ വീട് വിട്ടു പോകുന്നു. ഈ സമയത്ത് ശരത്ത് രാധികയെ പ്രിയങ്കയെ രാധിക വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതോടെ ശരത് പ്രാർത്ഥിച്ചു, ദൈവമേ പോയി, അല്ലായിരുന്നെങ്കിൽ ഈ നാശം എന്റെ തലയിലായേനെ, വലിയൊരു ഭാരം ഒഴിഞ്ഞു എൻ ഈശ്വര എന്ന് ശരത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു നിൽക്കുന്നു. അതിനുശേഷം പ്രിയങ്കയും ഒപ്പം രാധികയും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നെത്തി. വാതിൽ തുറക്കാനായി തയ്യാറായിക്കൊണ്ട് അച്ഛൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ മോളെ രാധിക എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അകത്ത് നിന്ന് യശോദ വിളിച്ചു പറഞ്ഞു, അതെ രാധിക മോൾ എഴുന്നേറ്റിട്ടില്ല, പൂജയ്ക്കുള്ള വെള്ളവും ഒക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും പുറത്തേക്ക് ഇറങ്ങി വന്ന ദേവനാരായണൻ തുളസി തറയിൽ പൂജ നടത്തുന്നതിന് വേണ്ടി വെള്ളവും തളികയും കിണ്ടിയിൽ വെള്ളം നിറച്ചൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടതോടെ ദേവനാരായണൻ സന്തോഷമായി. ദേവനാരായണൻ വേഗം തന്നെ തുളസി തറയിൽ അരികിലേക്ക് എത്തി അവിടെ നിന്ന് സൂര്യനെ നമസ്കരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് രാധികയും പ്രിയങ്കയും കൂടി അകത്തേക്ക് കയറാനായി വാദത്തിലേക്ക് എത്തിയത്. അപ്പോഴേക്കും ചെരുപ്പ് തന്നെ രാധിക്ക് വീഴുന്ന ശബ്ദം കേട്ടതോടെ വേഗം തന്നെ പിന്തിരിഞ്ഞ് നോക്കുകയാണ് ദേവനാരായണൻ. അത് മനസ്സിലായതോടെ രാധികയും പ്രിയങ്കയും ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി പോകുന്നു. ദേവനാരായണൻ പ്രാർത്ഥനയ്ക്ക് ശേഷം വെള്ളവുമായി അവിടേക്ക് തിരിച്ചു വരങ്ങുമ്പോൾ പ്രിയങ്ക രാധികയെ വിളിച്ച് പ്രിയങ്കയെ വിളിച്ച് രാധിക വേഗം റൂമിലേക്ക് എത്തി. എന്നിട്ട് അവിടെ ആ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അതെ നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന രീതിയിൽ നീ ഇവിടെ വെച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഞാനിവിടെ വെച്ചിട്ടാണ് പോകുന്നത്, അഥവാ ആരെങ്കിലും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കാർക്ക് സംശയം തോന്നാതിരിക്കാം, എൻ്റെ പ്രിയമോളെ നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടിയത്, ഓ ഈ കത്ത് ഭാഗ്യത്തിന് ഞാൻ മാത്രമാണ് കണ്ടത്, അത് വേറെ ആരും കാണാഞ്ഞത് ഭാഗ്യമായി എന്ന് പറഞ്ഞു കത്തും എടുത്തുകൊണ്ട് പ്രിയങ്ക അവിടെ ഇരുത്തിയിട്ട് രാധിക അവിടെ നിന്ന് പോകുന്നു. പ്രിയങ്ക ആകെ ദേഷ്യത്തോടെ നിന്നു. ഈ സമയത്ത് യശോദ അകത്തേക്ക് വാതിക്കലേക്ക് എത്തിയതും
രാധിക ഒരു കയ്യിൽ പേപ്പറുമായിട്ട് അവിടേക്ക് വരുന്നത് കണ്ടോ. ഉടനെ രാധിക്ക് ആ പേപ്പറും പിടിച്ചവിടെ നിൽക്കുന്നത് കണ്ടോടെ ഈശ്വരി ചോദിച്ചു. അല്ല മോളെ, നീ എന്തെന്ന് രാവിലെ നേരത്തെ എഴുന്നേക്കാൻ വൈകി പോയോ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു, അമ്മേ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റതാണ്, പിന്നെ ഞാൻ കിടന്നങ്ങ് മയങ്ങിപ്പോയി. അപ്പോഴേക്കും ഐശ്വര്യ ചോദിച്ചു, അല്ല ഇന്നെന്താ മോളുടെ കയ്യിലിരിക്കുന്നത്? ഓ ഇതോ, ഇത് വെറും ഒരു പേപ്പറാണേ, ഞാൻ കളയാൻ കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞു ആ പേപ്പർ ജനലിന് അതുവഴി ചുരുട്ടി ഇന്ന് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ സമയത്ത് പൂജയെല്ലാം കഴിഞ്ഞ് അതുവഴി എത്തിയ ദേവനാരായണൻ ആ പേപ്പർ കാണാനിടയായി. ഇതെന്താണെന്ന് അറിയാനായി ആ പേപ്പർ എടുത്ത് ചുരുട്ടി എറിയാനൊഴുങ്ങിയ ദേവനാരായണൻ അതിലെന്തോ എഴുതിയിരിക്കുന്നത് കണ്ടു. ഉടനെ തന്നെ അതെന്താന്ന് സംശയത്തോടെ ദേവനാരായണൻ ആ പേപ്പർ ഒന്ന് തുറന്നു നോക്കി. അതിൽ പ്രിയങ്ക എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ട് ദേവനാരായണൻ ആകെ ഞെട്ടിപ്പോകുന്നു. അതിനുശേഷം ദേവനാരായണൻ അകത്തേക്ക് കയറി. ഈ സമയത്ത് യശോദയെ ദേവനാരായണൻ വിളിക്കാൻ തുടങ്ങി. യശോദയെ വിളിക്കുന്നതിന് മുമ്പ് അവിടേക്ക് എത്തിയ രാധിക ദേവനാരായണന് പറഞ്ഞു, അച്ഛാ ഞാൻ ഇതേക്കാൾ അല്പം വൈകിപ്പോയി. ഞാനേ അച്ഛന് പൂജയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടുന്ന് രാധിക പോകാൻ തുടങ്ങുമ്പോഴേക്കും ദേവനാരായണൻ ചോദിച്ചു, രാധിക അവിടെ നിന്നേ? അപ്പോഴേക്കും ഞെട്ടലോടെ രാധിക പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലിരുന്ന ആ കത്ത് കാണിച്ചിട്ട് രാധികയോട് ചോദിച്ചു, ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടും നിനക്കൊന്നും സംഭവിച്ചില്ല എന്ന ഭാവത്തിൽ എങ്ങനെ പോകാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടുകൊണ്ട് അവിടേക്ക് ദേവനാരായണന്റെ അമ്മയെത്തി. എന്താ ദേവ, എന്താ പ്രശ്നം? ഉടനെ യശോദ ആ കത്തെടുത്ത് വായിച്ചു നോക്കിയിട്ട് യശോദയെ ഞെട്ടിനിന്നു. അപ്പോഴേക്കും അമ്മ ചോദിച്ചു, എന്താ ദേവ നീ കാര്യം പറ, രാവിലെ നേരം വെളുത്തരെ ഇവളെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ? അപ്പോഴേക്കും യശോദ പറഞ്ഞു, അതെ പ്രിയങ്ക മോള് വീട് വിട്ടു പോയിരിക്കുന്നു. അത് കേട്ടതും വീട് വിട്ടു പോയെന്നോ, എന്റെ പ്രിയമോളോ എന്ന് ചോദിച്ചു ദേശു നെഞ്ചത്തെ കൈയടിച്ച് മുത്തശ്ശി സങ്കടപ്പെടുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, അവളെ അന്വേഷിച്ച് ഇറങ്ങരുതെന്നും അവൾ എഴുതിയിരിക്കുന്നു. അത് കേട്ടതോടെ മുത്തശ്ശി രാധികയുടെ നേരെ തിരിഞ്ഞു. അത് ശരി, ഇവള് തന്നെ അതിനെല്ലാം കാരണം. അങ്ങനെ എൻ്റെ പ്രിയമോള് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ദേവനാരായണൻ്റെ ഒരേ ഒരു മകളായിട്ട് ഇവൾക്കൂടെ വിലസാവല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവനാരായണനെ കുറ്റപ്പെടുത്തി. അപ്പോഴേക്കും ദേവനാരായണൻ്റെ രാധികയെ കുറ്റപ്പെടുത്താനായി മുത്തശ്ശി ഒരുങ്ങുമ്പോൾ ദേവനാരായണനാകെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് രാധിക പറഞ്ഞു, എന്താച്ചാ പ്രിയങ്ക മോള് എങ്ങോട്ടും പോയിട്ടില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, മോളെ രാധിക നീ വെറുതെ കളവ് പറയരുത്. അത് കേട്ടതും ഉടനെ രാധികയെ പറഞ്ഞു, അല്ലച്ച അച്ഛൻ സംശയമുണ്ട് പോയി നോക്ക്. ഉടനെ ദേവനാരായണൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും യശോദ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വേഗം യശോദ പ്രിയങ്കയുടെ റൂമിലേക്ക് പോകുന്നു. വാതിക്കൽ ചെന്ന യശോദ ആ കാഴ്ച കണ്ട് അതിശയത്തോടെയും ഞെട്ടലോടെയും നിൽക്കുന്നു.